Watching 24 Prime Hours. നമസ്കാരം. വിയോജിപ്പുള്ളവർ പാകിസ്ഥാനിലേക്ക് പോകണം എന്നതാണ് പൊതുവെ ബി ജെ പി നേതാക്കളുടെ നിലപാട്. നിങ്ങളുടെ വിയോജിപ്പ് ജയ് ശ്രീറാം വിളിച്ചു നടത്തുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങളോടാണെങ്കിൽ പാകിസ്ഥാനിൽ പോയാൽ പോരാ, ചന്ദ്രനിലേക്കോ അന്യഗ്രഹങ്ങളിലേക്കോ തന്നെ താമസം മാറണമെന്നതാണ് കേരളത്തിലെ ബി ജെ പി ആവശ്യപ്പെടുന്നത്. രാമമന്ത്രം രാജ്യത്ത് കൊലവിളിയാകുന്നത് സങ്കടകരമാണെന്ന് പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയ അടൂർ ഗോപാലകൃഷ്ണനോട് ചന്ദ്രനിലേക്ക് ടിക്കറ്റ് എടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബി ജെ പി വക്താവ് ബി ഗോപാലകൃഷ്ണൻ. വേണമെങ്കിൽ അടൂരിന്റെ വീട്ടുമുറ്റത്ത് ജയ് ശ്രീറാം മുഴക്കുമെന്ന ഭീഷണിയുമുണ്ട്. ഈ വിഷയമാണ് ഇന്ന് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത്. വിയോജിക്കുന്നവർക്ക് ബി ജെ പി വിധിക്കുന്നത് ചന്ദ്രയാനോ? ജയ് ശ്രീറാം എന്ന് വിളി കേൾക്കണ്ടെങ്കിൽ പിന്നെ അന്യഗ്രഹത്തിൽ പോകേണ്ടി വരും. അതിനകത്ത് ഉറച്ചു നിൽക്കാല്ലാതെ വേറെ എന്താ ചെയ്യുക? ഗ്രഹത്തിലേക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പോവാ. ജയ് ശ്രീറാം എന്ന് പറയുന്ന വിളി എന്ന് പറയുന്ന നാമം വിളി അതിനെ ഒരു കൊലവിളിയാക്കി എന്നുള്ളതാണ് നമുക്ക് എതിർപ്പ്. ജയ് ശ്രീറാം എന്നത് കൊലവിളിയാകുന്നതിൽ സങ്കടപ്പെട്ടു കണ്ടു തന്നെയാണ് 49 ചലച്ചിത്ര പ്രവർത്തകരടക്കമുള്ളവർ കത്തെഴുതിയത് പ്രധാനമന്ത്രിക്ക്. അതേ തുടർന്നാണ് ഇവിടെ ഇപ്പോൾ ബി ഗോപാലകൃഷ്ണൻ്റെ ഈ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ചന്ദ്രനിലേക്ക് അടൂർ ഗോപാലകൃഷ്ണനെ കയറ്റിവിടണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അദ്ദേഹം അങ്ങനെ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്യഗ്രഹത്തിൽ അദ്ദേഹം പോയി താമസിക്കണമെന്നും അടക്കം അദ്ദേഹം ആവശ്യപ്പെടുന്നു. മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടാത്തത് കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് എന്നതടക്കമാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. അതിനോട് മറുപടിയായാണ് നേരത്തെ നമ്മൾ കേട്ട അടൂർ ഗോപാലകൃഷ്ണൻ്റെ പ്രതികരണം വന്നത്. അദ്ദേഹം പറഞ്ഞത് ചന്ദ്രനിലേക്ക് ടിക്കറ്റ് കിട്ടിയാൽ പോകാം, പിന്നെ കിട്ടാനുള്ള അവാർഡെല്ലാം കിട്ടിക്കഴിഞ്ഞു, ഇനിയിപ്പോൾ വല്ല ജിലേബിയും തന്നാൽ അത് വാങ്ങി കഴിക്കാം എന്നായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ്റെ പ്രതികരണം. ഈ വിഷയമാണ് ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ ബി ജെ പി വക്താവ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ പങ്കെടുക്കും. ഒപ്പം സി പി ഐ എം പ്രതിനിധിയും DYFI അഖിലേന്ത്യാ പ്രസിഡന്റുമായ മുഹമ്മദ് റിയാസ് പങ്കെടുക്കുന്നു. കേസരി ചീഫ് എഡിറ്റർ NR മധു പങ്കെടുക്കുന്നു. എഴുത്തുകാരനായ KN കുഞ്ഞഹമ്മദ് എന്നിവരുമാണ് പങ്കെടുക്കുന്നത്. ശ്രീ NR മധു, എപ്പോഴും വിയോജിപ്പുള്ളവരോട് പാകിസ്ഥാനിലേക്ക് പോയിക്കോളൂ എന്നുള്ള പ്രയോഗം ബി ജെ പി പതിവായി നടത്താറുണ്ട്. പല നേതാക്കളുടെയും പേരെടുത്ത് വേണമെങ്കിൽ പറയാം. അങ്ങനെ പാകിസ്ഥാനിലേക്ക് അയക്കുന്നത് വിട്ട് ഇപ്പോൾ ചന്ദ്രനിലേക്കോ അതുമല്ലെങ്കിൽ അന്യഗ്രഹത്തിലേക്കോ പൊക്കൊള്ളാനുള്ള ഒരു നിലപാടിലേക്കാണ് സംസ്ഥാനത്തെ ബി ജെ പി വക്താവ് എത്തി നിൽക്കുന്നത്. ഇങ്ങനെ പറയാൻ എന്താണ് അടൂർ ഗോപാലകൃഷ്ണൻ ചെയ്തത്? അടൂർ ഗോപാലകൃഷ്ണൻ പക്വതയുള്ള ഒരു സാംസ്കാരിക പ്രവർത്തകനാണ്. ജയ് ശ്രീറാം വിളി അദ്ദേഹത്തിന് കൊലവിളിയായി തോന്നുന്ന എന്ത് സാഹചര്യമാണ് ഉണ്ടായതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജയ് ശ്രീറാം വിളി ആരെങ്കിലും നമ്മുടെ രാജ്യത്ത് കൊലവിളിയായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അധിക്ഷേപിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം അതൊരു ദിവ്യ മന്ത്രമാണ്. മുസ്ലിം സമൂഹം അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്നത് ആരെയെങ്കിലും കൊല്ലാനുള്ള ആഹ്വാനമാണ് എന്നിവിടെ നമ്മുടെ സാംസ്കാരിക നായകന്മാരാരും പറഞ്ഞു കേട്ടിട്ടില്ല. അതേപോലെ തന്നെ ജയ് ശ്രീറാം വിളിക്കും അതിൻ്റേതായ ഒരു പവിത്രതയുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, അടൂർ ഗോപാലകൃഷ്ണന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിലെ എല്ലാ സാംസ്കാരിക നായകന്മാർക്കും അവരുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത്തരം സാംസ്കാരിക നായകന്മാരുടെ പ്രതികരണത്തോട് പ്രതികരിക്കാനും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കും സാംസ്കാരിക നായകന്മാർക്കും സ്വാതന്ത്ര്യമുണ്ട്. അപ്പം അടൂർ ഗോപാലകൃഷ്ണനുള്ള സ്വാതന്ത്ര്യം അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ കൊടുക്കണം. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ അവിടെയാണ് പ്രശ്നം. ഇത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാനത്തെ വക്താവാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. കേന്ദ്ര സർക്കാരിന് ഒരു അണുവിട പോലും നേരിട്ട് വിമർശിക്കുന്ന ഒരു വാക്ക് ആ കത്തിലില്ല. ഈ 49 പേരും എഴുതിയ കത്തിലില്ല. അത് അവരാവർത്തിച്ച് പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയല്ല, മുന്നറിയിപ്പാണ് നൽകുന്നത്. ഇക്കാര്യത്തിൽ നടപടികളുണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ രാജ്യത്ത് സാമുദായിക കലാപങ്ങൾ തന്നെ ഉണ്ടായേക്കാം. രാമനാമം എന്നത് പവിത്രമായ ഒന്നാണ്. ഭൂരിപക്ഷ ഹിന്ദുക്കളുടെ വികാരമാണ് രാമൻ. അത് ഉൾക്കൊള്ളാതെ ഇങ്ങനെ അതൊരു കൊലവിളിയായി പ്രയോഗിക്കുന്നത് തടയണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് വായിക്കാതെയാണോ സംസ്ഥാന വക്താവും ഈ പറഞ്ഞ ബി ജെ പി നേതാക്കളും താങ്കളടക്കമുള്ളവരും ഇതൊരു കൊലവിളിയായി അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതാണെന്നുള്ള മുൻവിധിയോടെ പ്രതികരണം നടത്തുന്നത്? അല്ല, ഈ പ്രതികരിച്ച സാംസ്കാരിക നായകന്മാരിൽ ഞാൻ അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ ഇതിൽ മാറ്റി നിർത്തുകയാണ്. കാരണം എന്താ വെച്ചാൽ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഈ സാംസ്കാരിക നായകന്മാരിൽ ഇപ്പോൾ ഈ കത്തിൽ ഒപ്പിട്ടിരിക്കുന്നവരിൽ ഏറെ പക്വതയുള്ള ഒരു സാംസ്കാരിക നായകൻ തന്നെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ സാറ്.
മാത്രമല്ല ഇതിൽ ഒപ്പിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ സാംസ്കാരിക നായകന്മാരെല്ലാവരും പറയുന്ന ഈ ശ്രീ ജയ് ശ്രീറാം വിളിയെ ഒരു കൊലവിളിയായിട്ട് ആരെങ്കിലും നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അധിക്ഷേപാർഹമാണ്, യാതൊരു സംശയവുമില്ല. അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പറഞ്ഞ് പൂർത്തിയാക്കാൻ സമ്മതിക്കൂ. കേരളത്തിലെ സാംസ്കാരിക നായകന്മാര് കേരളത്തില് ഇവിടെ പച്ചയ്ക്ക് മനുഷ്യനെ തല്ലിക്കൊല്ലുകയാണ്. അടിച്ച് കാലും കൈ ഒടിച്ചിരിക്കുന്ന ഒരു അധ്യാപകന്റെ എന്തേ, നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോ ഈ കാര്യത്തിൽ വളരെ പെട്ടെന്ന് പ്രതികരിച്ചല്ലോ. എവിടെ പോയിരുന്നു കേരളത്തിലെ സാംസ്കാരിക കൊലപാതകങ്ങൾക്കും എതിരെയാണ് അവരുടെ കത്ത്? ഇതാണ് ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് മുൻവിധിയോടെയാണ് നിങ്ങൾ ഈ കാര്യങ്ങളെ കാണുന്നത്. എല്ലാ ആൾക്കൂട്ട അതിക്രമങ്ങൾക്കും എതിരെ, എല്ലാ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കും എതിരെയാണ് കത്ത്. പക്ഷേ വളരെ കൃത്യമായി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഈ ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ 66% ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുള്ളത് കൊണ്ടാണ്. ശ്രീ മധു ഇതാണ് പറയുന്നത്, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഈ 66% ആൾക്കൂട്ട കൊലപാതകങ്ങളും ആൾക്കൂട്ട അതിക്രമങ്ങളും നടക്കുന്നത് എന്നതുകൊണ്ട് കൂടിയാണ് അത് പറയുന്നത്. പക്ഷേ അവിടെയും BJP പറയുകയല്ല, ഇവിടെ ജയ് ശ്രീറാം മുഴക്കിക്കൊണ്ട് അങ്ങനെ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് മുതിരുമ്പോൾ അത് ദൃശ്യങ്ങൾ പകർത്തി നാടുനീളെ പ്രചരിപ്പിക്കുമ്പോൾ അത് ഈ രാജ്യത്ത് വർഗീയ കലാപങ്ങൾക്ക് വഴിവച്ചേക്കാം. പവിത്രമായ രാമനാമം അങ്ങനെ വിനിയോഗിക്കാൻ അനുവദിക്കരുത് എന്നാണ്. മാത്രമല്ല അടൂർ ഗോപാലകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം വിശ്വസിക്കുന്നത് രാമൻ ഉത്തമ പുരുഷോത്തമനായും അദ്ദേഹം ദേവനായും ഒക്കെ തന്നെ വിശ്വസിക്കുന്നയാളാണ് ഈ അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തോടാണ് നിങ്ങളുടെ ഇപ്പോഴുള്ള പോർവിളി. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അടൂർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള സാംസ്കാരിക നായകന്മാർക്ക് അഭിപ്രായം രേഖപ്പെടുത്താൻ അവകാശമുള്ളതുപോലെ തന്നെ ഇവിടുത്തെ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവകാശം സാധാരണക്കാർക്കല്ല, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാനത്തെ വക്താവാണ്. അതെ, നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തില് അജണ്ട മാധ്യമങ്ങൾ സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? അതിഗുരുതരമായ പ്രതിസന്ധികളിൽ ആൾക്കൂട്ടക്കൊല കേരളത്തിൽ നടക്കുന്നു, നിങ്ങൾ എന്തേ അത് ചർച്ച ചെയ്യാത്തത്? ഞാൻ നേരത്തെ പറഞ്ഞത് താങ്കൾക്ക് മനസ്സിലായില്ല എന്ന് കരുതുന്നു. മുഴുവൻ അതിക്രമങ്ങളെയും എടുത്തു പറഞ്ഞാണ് ഞാൻ പറയട്ടെ. ഇപ്പോൾ നമ്മുടെ വിഷയം ഈ പറഞ്ഞ 49 പേരുടെ കത്തും അതിനെ തുടർന്ന് ഇവിടെ ബി ഗോപാലകൃഷ്ണൻ്റെതായി വന്ന പ്രതികരണവും ഒക്കെയാണല്ലോ. അതുകൊണ്ട് പറയട്ടെ, ഈ കത്തിൽ എല്ലാ ആൾക്കൂട്ട അതിക്രമങ്ങളെയുമാണ് തള്ളി പറയുന്നത്. ആ കത്ത് വായിക്കാതെ അറ്റവും മുറിയും വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സംസ്ഥാനത്തെ BJP ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സാംസ്കാരിക നായകന്മാരുടെ പ്രതികരണങ്ങൾ, അതിനവർക്ക് അവകാശമുണ്ട്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, അവർക്ക് അവകാശമുള്ളതുപോലെ അവരെ വിമർശിക്കാൻ മറ്റുള്ളവർക്കും നിങ്ങൾ അവകാശം കൊടുക്കൂ. ഇപ്പോൾ ചന്ദ്രനിലേക്ക് പോകണം എന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞതുകൊണ്ട് അതൊരു ആലങ്കാരിക പ്രയോഗമല്ലേ? നമ്മുടെ മുഖ്യമന്ത്രിയെ തന്നെ എത്രയോ പേര് ഇരട്ടച്ചങ്കൻ എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് 2 ചങ്ങുണ്ടെന്നോ? ഇതൊരു ആലങ്കാരിക പ്രയോഗം മാത്രമാണ്, അതിനപ്പുറത്തൊരു പ്രാധാന്യം കാണണ്ട. കാരണം അടൂർ ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തി സംസ്ഥാനത്തിന്റെ അഭിമാനമായി ഒരാളാണ്. അദ്ദേഹം ഈ പറയുന്ന പത്മശ്രീയും പത്മഭൂഷണും ഒക്കെ കഴിഞ്ഞ് 5 നാഷണൽ അവാർഡും കഴിഞ്ഞ് നിൽക്കുന്നയാളാണ്. അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാർ ഒന്നും കൊടുക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് എന്നതുകൂടി ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ടുകൂടിയാണ് ഈ ചർച്ച ഇന്ന് ഇങ്ങനെ പോകുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ്, ഇതിങ്ങനെ സാമാന്യവൽക്കരിച്ച് പറയാവുന്ന ഒന്നാണ്, ഇവിടെ മുഴുവൻ എത്ര കൊലപാതകങ്ങൾ നടക്കുന്നു, ആരുടെയെല്ലാം കാല് തല്ലി ഒടിക്കുന്നു, അത്തരം ഒരു സാഹചര്യത്തിൽ ഒന്നും ഉണ്ടാവാത്ത ഒരു പ്രതികരണം ഉണ്ടായത് കൊണ്ട് ബി ഗോപാലകൃഷ്ണൻ തൽക്കാലം ഇങ്ങനെ പ്രതികരിച്ചു എന്ന് വിലയിരുത്തി പോകാം. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലാന്ന് ആർക്കും അറിയാം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന വ്യക്തിക്കും അറിയാം, ശ്രീ ഗോപാലകൃഷ്ണനും അറിയാം, BJP നേതൃത്വത്തിനും അറിയാം. ഇതുവരറിയാതെ പറയുന്നതുമല്ല. ശ്രീ അടൂർ ഗോപാലകൃഷ്ണനോട് ഇപ്പോഴും, നേരത്തെ കേരളത്തിലെയും ഇന്ത്യയിലെയും പല സാംസ്കാരിക നായകരോടും എഴുത്തുകാരോടുമൊക്കെ ഇതുപോലെ പ്രതികരിച്ചത് അറിയാതെ വൈകാരികമായ ഒരു നാക്കുപിഴയല്ല, ബോധപൂർവമാണ്, തീരുമാനം ചോർച്ചിട്ടാണ്, സംഘടിതമായി ആലോചിക്കേണ്ടിടത്ത് ആലോചിച്ചിട്ടാണ്, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം സംഘപരിവാർ RSS ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല. ഇവിടെ വിമർശനത്തോട് ഇവർ എടുക്കുന്ന സമീപനം എന്ത് എന്നുള്ളത് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ലോകത്ത് ഏറ്റവും അധികമുള്ള രാജ്യമായി ഇന്ത്യ മാറുമ്പോൾ ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ ഇരയാകുന്നവർ ആരെന്ന് പരിശോധിക്കണം. മതന്യൂനപക്ഷങ്ങൾ, മുസ്ലിം ജനവിഭാഗങ്ങൾ, ദളിതർ, അവരാണ് ഇതിൽ മഹാഭൂരിപക്ഷവും. ഞങ്ങളൊരു 3 ദിവസം മുമ്പാണ് മുംബൈയിൽ ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ ഇരയായവരുടെ കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചത്, ഒരു ദേശീയ കൺവെൻഷൻ.
അതിൽ ഒരുപാട് പേർ പങ്കെടുത്തു. ഹരിയാനയിൽ തലയിൽ വെള്ളത്തൊപ്പി ധരിച്ചതിന് ട്രെയിനിൽ വെച്ച് അടിച്ച് കൊല ചെയ്യപ്പെട്ട ജുനൈദിൻ്റെ സഹോദരൻ മുതൽ ഏറ്റവും അവസാനം ഉണ്ടായ ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ ഇരയായവരുൾപ്പെടെ. പിന്നെ ശ്വേതാഭട്ട്, സഞ്ജയ് ഭട്ടിൻ്റെ ഭാര്യ ശ്വേതാഭട്ട് ഉൾപ്പെടെ അതിൽ പങ്കെടുത്തു. ഓരോരുത്തരുടെ അനുഭവങ്ങൾ അവർ വിശദീകരിച്ചു. ഈ കൊലപാതകം നടന്നതിന് ശേഷം അവരുടെ കുടുംബങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അവർ വിശദീകരിച്ചു. ഇതൊന്നും അറിയാതെയല്ല. ആൾക്കൂട്ട കൊലപാതകം എന്ന് പറഞ്ഞാൽ ഒരാളെയോ ഒന്ന് രണ്ടാളെയോ ഒന്നിലധികം ആളുകൾ കൂട്ടമായി ആക്രമിക്കുക എന്നുള്ളതാണ്. കൂട്ടമായി ആക്രമിച്ച് കൊലപ്പെടുത്തുകയോ പരിക്കേൽപ്പിക്കുകയോ ചെയ്യുന്നു. എന്താണ് പെട്ടെന്ന് കൂട്ടമായി ആക്രമിക്കുവാനുള്ളൊരു തോന്നലുണ്ടാകാൻ കാരണം? അതൊരു വിദ്വേഷ പ്രചരണം അവർക്കിടയിൽ സ്വാധീനം ചെലുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ്. കുറേ കാലമായി പ്രചരിപ്പിക്കപ്പെടുന്ന ഒരാശയം, ഒരു വിദ്വേഷ പ്രചരണം, അന്യമത വിരോധം അല്ലെങ്കിൽ അന്യ വിരോധം അല്ലെങ്കിൽ സവർണ ചിന്താഗതി, തുടർച്ചയായി ഉണ്ടാകുന്ന പ്രചരണം, ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു ദളിതൻ അല്ലെങ്കിൽ വെള്ളത്തൊപ്പി ധരിച്ചവൻ അല്ലെങ്കിൽ മറ്റുള്ളവർ ആക്രമിക്കപ്പെടേണ്ടവരാണെന്നുള്ള തോന്നലാണ് പെട്ടെന്ന് ഒരു മോബിന്, ഒരു കൂട്ടത്തിന് ഒരു വ്യക്തിയെയോ ഒന്ന് രണ്ട് വ്യക്തികളെയോ ആക്രമിക്കാൻ, കൊലപ്പെടുത്താൻ തോന്നാൻ കാരണമുണ്ടാകുന്നത്. ഇത് കൊലപ്പെടുത്തുന്നവർ, ഈ ആക്രമിക്കുന്ന കൂട്ടത്തെക്കാൾ ഇതിൻ്റെ പ്രതികൾ ഈ പ്രചരണം നടത്തുന്നവരാണ്. ആ പ്രചരണം നടത്തുന്നത് ആരാണ്? ആ പ്രചരണം നടത്തുന്നത് ഇന്ത്യയിലെ RSS ആണ്, സംഘപരിവാറാണ്, BJP ആണ് ഈ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രചരണമാണ് ഈ പറയുന്ന ആളുകൾക്കിടയിൽ സ്വാധീനം ചെലുത്തുന്നത്. ശ്രീ KN കുഞ്ഞാ, ഇപ്പോ ഈ പറയുന്ന ഈ 49 പേരാണ് ഈ കത്തിൽ ഒപ്പിട്ടിട്ടുള്ളവർ. ഇവർ അവർ തന്നെ പറയുന്നത് പോലെ പ്രതികരണ തൊഴിലാളികളല്ല, ആഴ്ചയ്ക്ക് 3 പ്രതികരണങ്ങൾ വെച്ച് ഇറക്കിയേക്കാം എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നവരല്ല, എല്ലാ വിഷയത്തിനും അഭിപ്രായം പറയുന്നവരല്ല. പക്ഷേ അവർ ഈ ബഹുമാന്യരാണ്. ശ്യാം ബനഗലിനെ പോലെയുള്ള, അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള ആളുകളാണ് ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത്. അവർ മണിരത്നത്തെ പോലെയുള്ള ആളുകളാണ് ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത്. അവർക്ക് ഇതൊരു പ്രശ്നമാണ് എന്ന തിരിച്ചറിവുണ്ട്. അതുകൊണ്ടാണ് അവർ ഒരുമിച്ച് നിൽക്കുന്നത്. ഈ പറഞ്ഞ ഏതാനും നാളുകൾക്കപ്പുറത്ത് ഈ ആൾക്കൂട്ട കൊലപാതകങ്ങൾ സാമുദായിക ലഹളയ്ക്ക് വഴിവെക്കും എന്ന മുന്നറിയിപ്പാണ് അവർ നൽകുന്നത്. അതിൽ വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്, രാമനെ ഉത്തമ പുരുഷനായി കരുതുന്നവരുമുണ്ട്. അതുപോലും പക്ഷേ അത് മാത്രമല്ല, ഒരു കാര്യം കൂടിയുണ്ട്. കേന്ദ്ര സർക്കാരിനെ, നരേന്ദ്രമോദിയെ ഏതെങ്കിലും തരത്തിൽ വിമർശിക്കുന്നുമില്ല ഈ കത്തിൽ എന്നത് ശ്രദ്ധേയമാണ്. പക്ഷേ അതിന് അതുപോലും അംഗീകരിക്കാനുള്ള സഹിഷ്ണുത ഇവിടെ കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? അല്ല, ഇത് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന ലോകം ആദരിക്കുന്ന ഒരു മഹാപ്രതിഭക്കെതിരെയുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു അധിക്ഷേപം എന്ന രീതിയിൽ നമുക്കിതിനെ ചുരുക്കി കാണാൻ പറ്റില്ല. നേരത്തെ മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയ പോലെ ഇന്ത്യയിലാകെ വളർന്നുകൊണ്ടിരിക്കുന്ന ഭയപ്പെടുത്തുന്ന വിദ്വേഷ പ്രചരണത്തിൻ്റെ പ്രയോഗമാണിത്. മാത്രമല്ല, അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള നിരവധി ദൈക്ഷണികർക്കെതിരെ ഇതിന് മുമ്പും ഇതുപോലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ അനന്തമൂർത്തി മുതൽ എത്ര പേരെ നമ്മൾ ഓർത്തെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു കാര്യം വളരെ കൃത്യമാണ്, ഇത് അടൂർ ഗോപാലകൃഷ്ണനെതിരെ എന്ന വ്യാജേന ഇന്ത്യൻ ബഹുസ്വരതക്കെതിരെ, മതനിരപേക്ഷതക്കെതിരെ, മാനവികതക്കെതിരെ നടത്തിയിട്ടുള്ള വലിയൊരു കൊലവിളിയാണ്. ഒരു അഭിവാദ്യ പ്രകടനം അലർച്ചയായി മാറുന്ന അപകടകരമായ അവസ്ഥയെ ഇന്ത്യൻ ജനത പ്രതിരോധിക്കണം, അത് അനുവദിക്കപ്പെട്ടുകൂടാ എന്ന ഇന്ത്യൻ മനസാക്ഷിയുടെ ശബ്ദമാണ് സത്യത്തിൽ ഈ പറഞ്ഞ 49 പേരുടെ ഒപ്പിലുള്ളത്. അതൊരു 49 പേരല്ല, അത് നാവ് മുറിക്കപ്പെട്ട, ഇത്തരം ആക്രമണങ്ങൾക്ക് വിധേയമായി നിശബ്ദമാക്കപ്പെട്ട ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ദളിത്, ന്യൂനപക്ഷ, മതനിരപേക്ഷ, ജനാധിപത്യ, ഇന്ത്യൻ ബഹുജനങ്ങളുടെ ആശയാഭിലാഷങ്ങളാണ് ഈ 49 പേരുടെ ഒപ്പ്. അതുകൊണ്ട് 49 പേരുടെ ഒപ്പ് എന്ന അർത്ഥത്തിലോ, അടൂർ ഗോപാലകൃഷ്ണൻ്റെ കേവലമായ അഭിപ്രായ പ്രകടനം എന്ന അർത്ഥത്തിലോ നമ്മളിതിനെ ചുരുക്കരുത്. മാത്രമല്ല, അഭിപ്രായങ്ങൾ, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. എന്നാൽ അഭിപ്രായത്തെ അലർച്ച കൊണ്ടും ആക്രോശം കൊണ്ടും നേരിടുന്ന രീതിയെ അഭിപ്രായങ്ങളുടെ വിനിമയം, വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ അവതരണ സ്വാതന്ത്ര്യം എന്നിങ്ങനെയുള്ള കാര്യങ്ങളുമായി കൂട്ടിക്കുഴയ്ക്കുന്നത് തീർച്ചയായിട്ടും ഒരു ആശയ സംവാദത്തെ പരിമിതപ്പെടുത്താനേ സഹായിക്കുകയുള്ളൂ. തീർച്ചയായും ഇതെല്ലാം അഭിപ്രായങ്ങളായി എങ്ങനെയാണ് കണക്കാക്കാൻ കഴിയുക? താങ്കളുടെ വീട്ടുമുറ്റത്ത് ഈ അഭിപ്രായം പറഞ്ഞ താങ്കളുടെ വീട്ടുമുറ്റത്താണ് നാളെ എന്റെ മുദ്രാവാക്യം എന്നുള്ളത് ഭീഷണിയാണല്ലോ.
ആ ഭീഷണിയെയും അല്ലെങ്കിൽ തന്നെ താങ്കളെ ചന്ദ്രനിലേക്കോ അന്യഗ്രഹത്തിലേക്കോ വേണ്ട പാകിസ്ഥാനിലേക്കോ അയക്കുകയാണെന്നുള്ള നിലപാട് ഭീഷണിയാണല്ലോ. അതിനെ എങ്ങനെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ചേർത്ത് പറയാൻ കഴിയുക എന്നത് തന്നെയാണ് സംശയം ശ്രീ കെ എൻ കുഞ്ഞമ്മദ്. ഇവരെന്തോ എക്സ്പോർട്ടിംഗ് കമ്പനിയോ മറ്റോ തുടങ്ങിയിട്ടുണ്ടോ? ആളുകളെയൊക്കെ പാകിസ്ഥാനിലേക്കും ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ഒക്കെ കയറ്റി അയക്കാൻ, ഇവരെന്താ കയറ്റുമതിക്ക് ഇന്ത്യൻ ജനതയെ അന്യഗ്രഹങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ ഇവർക്കാരെങ്കിലും അവകാശം കൊടുത്തിട്ടുണ്ടോ? ഇതിൻ്റെ പിന്നിലുള്ളത് ഇതിനെ വെറും ഒരു അലങ്കാര കൽപ്പനയായിട്ടൊക്കെ നമുക്ക് കാണാം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ആശയതലത്തിൽ മാത്രമാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ പ്രായോഗികമായി നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഈ പറയുന്ന തരത്തിൽ വിദ്വേഷ പ്രചാരണത്തിൻ്റെ പ്രയോഗമായി എത്ര മനുഷ്യരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്, എത്ര മനുഷ്യരാണ് അവഹേളിക്കപ്പെട്ടിട്ടുള്ളത്? അതുകൊണ്ട് കൃത്യമായി നമ്മൾ തിരിച്ചറിയണം. ഞാനിതിനെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി കൂടി നമ്മളിതിനെ നോക്കി കാണേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞത് 49 പേരുടെ കത്തിൽ പറഞ്ഞ കാര്യമല്ല, അതിനപ്പുറം ഇതിന് വലിയൊരു മാനമുണ്ട്. കാരണം ഇന്ത്യയുടെ ഭക്തിപ്രസ്ഥാനമാണ് രാമൻ എന്നുള്ളതിനെ ഏറ്റവും ജനകീയമാക്കി മാറ്റിയത്. കബീർ മുതൽ തുളസീദാസ് മുതലുള്ള ഇന്ത്യയിലെ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ഹൃദ്യമായൊരു ആവിഷ്കാരം എന്ന അർത്ഥത്തിലാണ് രാമനാമം വരുന്നത്. അതാണ് മഹാത്മാഗാന്ധി തൻ്റെ ജീവിത കാഴ്ചപ്പാടായിട്ട് ഉൾക്കൊണ്ടത്. ആ മഹാത്മാഗാന്ധിയെ കൊന്ന നാഥുറാം വിനായക് ഗോഡ്സേയും പറഞ്ഞിരുന്നത് രാമനാമം തന്നെ ആയിരുന്നു എന്നും, അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ചരിത്രത്തിൽ സമീപകാല ചരിത്രത്തിൽ രണ്ട് തരം രാമന്മാരുണ്ട് എന്നും, മര്യാദാ പുരുഷോത്തമൻ ഭൂരിപക്ഷം വരുന്ന വിശ്വാസികളുടെ ഹൃദയസ്പന്ദനമായിട്ടുള്ള രാമൻ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് കൊലവിളി നടത്തുന്ന ഗോഡ്സേയുടെ രാമൻ. നമ്മൾ തിരിച്ചറിയേണ്ടത് ഇപ്പോൾ നമ്മുടെ തെരുവുകളിൽ അലറിക്കൊണ്ടിരിക്കുന്നത് ഗോഡ്സേയുടെ ഈ രാമനാണ്. ഗോഡ്സേയുടെ രാമന് വേണ്ടത് പവിത്രതയുടെ തേൻതുള്ളിയല്ല, കൊലച്ചോരയാണ് വേണ്ടത്. വ്യക്തമാണ്, ഞാൻ തിരിച്ചു വരാം. ശ്രീ എൻ ആർ മധു, ഇതാണ് ഈ ആലങ്കാരികമായ ഒരു ഒരു ആലങ്കാരിക പ്രയോഗം എന്ന മട്ടിലോ ഒരു സർക്കാസം എന്ന മട്ടിലോ ഒക്കെ എങ്ങനെയാണ് ഈ പറഞ്ഞ പാകിസ്ഥാനിലേക്കും ചന്ദ്രനിലേക്കും അന്യഗ്രഹത്തിലേക്കുമൊക്കെ ഈ ആളുകളെ കയറ്റി അയക്കാമെന്നത്? ആരുമായിക്കോട്ടെ, ഈ പറഞ്ഞ സാംസ്കാരിക നായകരൊന്നുമല്ല, പ്രതിരോധിക്കുന്ന വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ആരുമായിക്കോട്ടെ, അവരെയൊക്കെ കയറ്റി അയക്കാം എന്ന് പറയുന്നത് അത് ആത്യന്തികമായി അത് ഏതർത്ഥത്തിലാണ് നിങ്ങളുടെ അണികൾ സ്വീകരിക്കുന്നത് എന്ന പ്രശ്നം കൂടിയില്ലേ? ഈ വയലൻസിലേക്ക് കാര്യങ്ങൾ ചെല്ലുന്നത്, ഈ ജയ് ശ്രീറാം വിളിക്കാത്തവർ ഇവിടെ കഴിയേണ്ടവരല്ല എന്ന ബോധ്യമുണ്ടാവുന്ന അണികൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? നേതാക്കൾ ആ മട്ടിലുള്ള ഉപദേശം കൊടുക്കുമ്പോഴാണ്. ഇന്ത്യയിൽ കഴിയേണ്ടവരല്ല ഇവർ എന്ന് ഇന്ത്യൻ പൗരനോട് ആജ്ഞാപിക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്യുന്നത് എപ്പോഴാണ്? നേതാവ് ആ മട്ടിൽ നിർദ്ദേശം കൊടുക്കുമ്പോഴാണ്. ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അതുതന്നെയല്ലേ? അങ്ങനെ നിസ്സാരവൽക്കരിച്ച് കാണാൻ കഴിയുമോ ബി ജെ പി സംസ്ഥാന വക്താവിൻ്റെ നിലപാടിനെ? അല്ല, ശബ്ദം നഷ്ടപ്പെട്ട് കുറച്ച് കാലമായി ശബ്ദം നഷ്ടപ്പെട്ടിരുന്ന മുഹമ്മദ് റിയാസിനും കെ ഇ എൻ കുഞ്ഞഹമ്മദിനും ഒക്കെ ചാനലിൽ വന്നിരുന്നു കൊണ്ട് ഈ മനുഷ്യാവകാശത്തെക്കുറിച്ചും ന്യൂനപക്ഷ പീഡനത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യാനുള്ള ഒരവസരമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. കാരണം ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇവർക്ക് ഈ മനുഷ്യാവകാശത്തെക്കുറിച്ചും ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ചും ഒക്കെ പറയാൻ എന്ത് അധികാരമാണുള്ളത്? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ നിന്നുകൊണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ബാക്കി ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സാംസ്കാരിക നായകന്മാർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിന് യാതൊരു അഭിപ്രായത്തെ ചോദിക്കാം. പക്ഷേ ഈ പറഞ്ഞ ഇറച്ചി കൊണ്ടുപോകുന്നതിൻ്റെ പേരിലോ അതല്ലെങ്കിൽ ഈ പശുവിനെ തെളിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ പേരിലോ നിലവിൽ ഇപ്പോൾ ഇവിടെ ആളുകൾ നിരന്തരം ആളുകളെ തല്ലിക്കൊല്ലുന്ന സ്ഥിതി ഇതുവരെ തൽക്കാലം ഉണ്ടായിട്ടില്ല. ജയ് ശ്രീറാം വിളിച്ചില്ലെങ്കിൽ മർദ്ദനമേൽക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി തൽക്കാലം ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായും അവർക്കൊക്കെ ഇക്കാര്യത്തിൽ നിലപാട് പറയാനുള്ള അവകാശമുണ്ട്, അതല്ലെങ്കിലും ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അത് സെലക്റ്റീവ് ആകരുത് എന്നാണ് ഞാൻ പറയുന്നത്. സെലക്റ്റീവ് ആകരുത്. കൃത്യമായ അജണ്ട ആർക്കാണ് ഇവിടെ ഉള്ളത്? ഗോപാലകൃഷ്ണൻ എവിടെയാണ്? അങ്ങനെ അടൂർ ഗോപാലകൃഷ്ണൻ അങ്ങനെ അല്ല, ആളുകളെ അടൂർ ഗോപാലകൃഷ്ണൻ എങ്ങനെ ഒരു പ്രതികരണ തൊഴിലാളി ആവണം എന്ന് താങ്കൾ അല്ലെങ്കിൽ താങ്കളുടെ പ്രസ്ഥാനം നിർദ്ദേശിച്ചാൽ നടക്കുന്ന കാര്യമാണോ? അല്ല, നിങ്ങൾ ഞാൻ പറയുന്ന കാര്യത്തെ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കാത്തിടത്തോളം കാലം ഇതിൽ ജനാധിപത്യമല്ല, പക്ഷേ താങ്കളോട് ധാരാളം വിയോജിപ്പിന്റെ തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് പറഞ്ഞു പോകേണ്ടി വരുന്നു. അതുകൊണ്ടാണ്. എന്തായാലും താങ്കൾക്ക് തുടരാം.
അല്ല വിയോജിപ്പിന്റെ തലങ്ങൾ നമ്മൾ ചർച്ചയിലൂടെ സംവാദത്തിലൂടെയാണല്ലോ അഭിമുഖീകരിക്കുന്നത്. അത്തരം ചർച്ചയിലൂടെയും സംവാദത്തിലൂടെയും അഭിമുഖീകരിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഈ ചാനൽ ചർച്ചാ വേദിയിൽ വന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കണം. ഒരുപക്ഷെ താങ്കൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കാം, ഈ ചർച്ചയിൽ ഇതുവരെ ഏറ്റവും അധികം സംസാരിച്ചിരിക്കുന്നത് താങ്കൾ തന്നെയാണ്. അല്ല, ഈ ചർച്ചയിൽ ഞാനാണെന്ന് പറയാൻ സാധ്യല്ല. കാരണം ഒരേ പക്ഷത്തുള്ള രണ്ടുപേരപ്പുറത്തുണ്ട് ഈ ചർച്ചയിലെ. ഈ അല്പസമയത്തിനകം ബി ഗോപാലകൃഷ്ണൻ കൂടി വന്നു ചേരും. താങ്കൾ പറഞ്ഞോളൂ, അദ്ദേഹത്തിനും ഇനി അവസരം കൊടുക്കേണ്ടതുണ്ട്. താങ്കൾ വേഗം പറഞ്ഞത്, നമ്മുടെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് മനുഷ്യാവകാശമാണ് പറയാനുള്ള അവകാശമുള്ളത്? ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിലെ സഹപ്രവർത്തകനെ കുത്തിമലർത്തി പാർട്ടിയുടെ സെക്രട്ടറിയുടെ മകൻ വ്യഭിചരിച്ച കേസ് നടക്കുന്നു. ഇങ്ങനെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജീർണതയുടെ അടിവേര് തൊട്ട് നിൽക്കുന്ന സമയത്ത് അവർക്ക് ഒരു സേഫ്റ്റി വാൽവായിട്ട് ഇത്തരമൊരു ചർച്ച നടക്കുകയാണ്. അവർക്കപ്പോൾ പെട്ടെന്ന് ഈ കുറേ ദിവസങ്ങളായിട്ട് ഇതം നഷ്ടപ്പെട്ടു പോയ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർക്കൊക്കെ പെട്ടെന്ന് ശബ്ദം തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അതായത് താങ്കൾ പറയുന്നത് ഇനി ഇവരാരും ഈ ചർച്ചയിൽ ഇടപെടരുത് എന്നാണോ? ഇനി ഇവർക്കാർക്കും ഇതിന്റെ അവകാശമില്ല എന്നാണോ? ശ്രീരാമ മന്ത്രം അത് കൊലവിളിയായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതാണ് മാറേണ്ടത്. അത് കൊലവിളിയല്ല, അത് ദിവ്യ മന്ത്രമാണ്. ശ്രീ എൻ ആർ മധു, ശ്രീ എൻ ആർ മധു, അത് തന്നെയാണ് താങ്കൾ ഈ പറഞ്ഞ ഞാൻ എന്റെ സംശയം ഇതാണ്. ഈ പറയുന്ന താങ്കൾ ഈ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ ശ്രീരാമ മന്ത്രം എന്നത് പുണ്യമന്ത്രമാണ് എന്ന്, അത് തന്നെയാണ് ഈ കത്തെഴുതിയവരും പറയുന്നത്. അതുപോലും കേൾക്കാനുള്ള സഹിഷ്ണുത നിങ്ങൾക്ക് ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അല്ല, ഇൻടോളറൻസിന്റെ പ്രശ്നം എവിടെയാണ്? ഇൻടോളറൻസിന്റെ അസഹിഷ്ണുത പ്രശ്നം എന്താണ്? ഇത്തരം ഞാനൊരു അഭിപ്രായം പറയുന്നു, നിങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ലാത്തപ്പോൾ നിങ്ങൾ വിപരീതമായൊരു അഭിപ്രായം പറയുന്നു, അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കൂ. ഞാനതാണ് പറഞ്ഞത്, അടൂർ ഗോപാലകൃഷ്ണൻ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം നിങ്ങൾ അനുവദിച്ചു കൊടുക്കൂ. അള്ളാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ട് കൊലപ്പെടുത്താൻ ഒരാൾ ശ്രമിച്ചാൽ അതിനെ എതിർക്കണം. ശ്രീരാമൻ, ജയ് ശ്രീറാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ആക്രമിക്കാൻ തയ്യാറായാൽ അതിനെ നമ്മൾ എതിർക്കണം. അതിലെന്താണ്, ആർക്കാണ് വിയോജിപ്പ്? ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം, ശ്രീ മുഹമ്മദ് റിയാസ്. ശ്രീ മുഹമ്മദ് റിയാസ്, ഇവിടെ പ്രശ്നം ഈ പറഞ്ഞ ശ്രീരാമന്റെ പുണ്യനാമത്തിൽ ഇവിടെ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് അത് അതിനെ കൊലവിളിയാക്കിക്കൊണ്ട് ആളുകളെ ആക്രമിക്കുന്ന സ്ഥിതി വിശേഷമുണ്ട്. അത് സങ്കടകരമാണ്. അത് മാത്രമല്ല, ശ്രീരാമൻ മര്യാദാ പുരുഷോത്തമനാണ്. ഇത് പറയുന്ന ആളുകൾ അത് പറയുമ്പോൾ അവരോട് പറയുകയാണ് വേണ്ട നിങ്ങൾ ചന്ദ്രനിലേക്കോ അല്ലെങ്കിൽ അന്യഗ്രഹത്തിലേക്കോ പൊക്കോളൂ എന്ന്. അത് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഭരിക്കുന്ന ബി ജെ പിയുടെ സംസ്ഥാനത്തെ വക്താവ് തന്നെയാണ്. ഇത് രണ്ടും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഇരുപുറമായി, ഒരു നാണയത്തിൻ്റെ ഇരുപുറമായി കണക്കാക്കണോ? അല്ല, ഒന്ന്, ശ്രീരാമനായാലും ഹൈന്ദവ മതത്തിൽ സൂചിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളായാലും സഹിഷ്ണുതയുടെ സന്ദേശം നൽകുന്നതാണ്. ഹിന്ദു മതത്തിന് ഒരു തരത്തിലും ബന്ധമില്ലാത്ത ആശയമാണ് ഹിന്ദുത്വ അജണ്ട, ഹിന്ദുത്വ ആശയം. മോരും മുതിരയും പോലെയാണ്. പക്ഷെ ഇവർ ഹിന്ദുത്വ ആശയത്തിലൂടെ ഹിന്ദു രാഷ്ട്രം ലക്ഷ്യമാക്കാൻ ഹിന്ദു മതത്തെ ഉപയോഗിക്കുന്നു. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് ഇതിൽ ഉത്തരം പറയാൻ ആഗ്രഹമുണ്ട്. ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്തെക്കുറിച്ച് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് പൂർത്തീകരിക്കാൻ ശ്രീ ഹർഷൻ സമ്മതിച്ചില്ലായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ശ്രീ എൻ ആർ മധു അതുകൂടി ഓർക്കണം. പക്ഷേ എൻ ആർ മധു അവിടെ ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നു. ജനാധിപത്യത്തെക്കുറിച്ചു എൻ ആർ മധു എന്നുള്ള വ്യക്തിയല്ല, അദ്ദേഹം പ്രതികരിക്കുന്ന പ്രസ്ഥാനമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയമോ ഉള്ള ഒരു വ്യക്തി ജനാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ വീരപ്പൻ കാട്ടുകൊള്ളക്കെതിരെ പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജനാധിപത്യം ഇവരിൽ എവിടെയാണുള്ളത്? എം ടി വാസുദേവൻ നായരോട് ഇവർ അലറി വിളിച്ചത് എന്തിനാണ്? നോട്ട് നിരോധനത്തിനെതിരെ ശബ്ദിച്ചതിനാണ്. നോട്ട് നിരോധനം എതിർത്തവർ ബി ജെ പിയിൽ തന്നെ നിരവധി പേരുണ്ടായിരുന്നു. ബി ജെ പിയുടെ നേതാക്കന്മാർ, ബി ജെ പിയുടെ എം പിമാർ, അവരോട് ഇവർ അലറി വിളിച്ചിട്ടില്ല. എം ടിയെ ഇവർ എങ്ങനെയാണ്, ഏത് ഭാഷയിലാണ് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചതെന്ന് നമുക്കറിയാം. ശ്രീ കമലിനോട് ഇവർ പറഞ്ഞത് എന്താ? പാകിസ്ഥാനിലേക്ക് പോകാനാണ്. കമൽ ചെയ്ത തെറ്റെന്തെന്ന് നമുക്കറിയാം. കമൽ നിലപാട് കൈക്കൊണ്ടു, ശരിയായ നിലപാട് കൈക്കൊണ്ടു. ഇത് എം ടിയോ കമലോ അടൂർ ഗോപാലകൃഷ്ണനോ മാത്രം നേരിട്ട പ്രശ്നമല്ല, ബിസ്മില്ലാഖാനോട് ഇവരെടുത്ത സമീപനം നമുക്കറിയാം. ഇവർ ഗസൽ പാടി നടന്ന ഗുലാമലിയോട് എടുത്ത സമീപനം എന്തെന്ന് നമുക്കറിയാം. ഇന്ത്യയിലെ ഓരോ രീതിയിലും സാംസ്കാരിക നായകർ അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ളവരുടെയോ മതരഹിതരായുള്ളവരുടെയോ മാത്രം അംഗീകാരമുള്ളവരല്ല. ഇന്ത്യയിലെ മൊത്തം ജനങ്ങൾ, മഹാഭൂരിപക്ഷം ജനങ്ങൾ അംഗീകരിക്കുന്ന
കലാ സാംസ്കാരിക രംഗത്ത് കഴിവ് തെളിയിച്ചവർ, അവർ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജീവിക്കുമ്പോൾ അവരുടെ അഭിപ്രായം പറയുക എന്നുള്ളത് അവർക്ക് മറ്റു പൗരന്മാർക്കുള്ളതുപോലെ തന്നെ ശ്രീ ഗോപാലകൃഷ്ണനും ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന എൻ്റെ ജന്മവും അല്ല ഈ കേസരിയുടെ പത്രാധിപരനുമുള്ള അവകാശമുള്ളതുപോലെ തന്നെ എനിക്കുമുള്ള അവകാശമുള്ളതുപോലെ തന്നെ സാഹിത്യകാർക്കും സാഹിത്യകാരന്മാർക്കും സാംസ്കാരിക രംഗത്തുള്ളവർക്കും കലാരംഗത്തുള്ളവർക്കും ജനാധിപത്യപരമായി നിലപാടെടുക്കാൻ അവകാശമുണ്ട്. ഒരുപക്ഷെ സാധാരണ പൗരനേക്കാൾ ഒരടി മുന്നിൽ അവർക്ക് ഒരു സമൂഹത്തിലെ ഒരു മോഡലായി മാറുന്ന അല്ലെങ്കിൽ സമൂഹം ശ്രദ്ധിക്കുന്ന വ്യക്തികൾ എന്നുള്ള നിലയിൽ ഇത്തരം വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ തീർച്ചയായും കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു പൗരൻ്റെ അവകാശമാണ്. ആ അവകാശം നിർവഹിക്കുമ്പോൾ ഇവർ സഹിഷ്ണുതയോടുകൂടിയാണോ ഇതിനെ സമീപിക്കുന്നത്? അല്ല, സഹിഷ്ണുതയോടുകൂടിയല്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ പങ്കെടുത്ത് വ്യക്തികളെ കൊലപ്പെടുത്തുന്നവരെക്കാൾ കുറ്റവാളികൾ അവരുടെ മസ്തിഷ്കത്തിലേക്ക് ഈ ആശയം പ്രചരിപ്പിക്കുന്ന ഇവരുടെ നേതൃത്വമാണ്. അഖിലാക്കിനെ കൊലപ്പെടുത്തിയ വ്യക്തികൾക്ക് പിന്നീട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കഴുത്തിൽ മാലയിട്ട് കൊടുത്തത് ഇവരുടെ നേതൃത്വമാണ്. അഖിലാക്കിനെ കൊലപ്പെടുത്തി ശിക്ഷയുടെ ഭാഗമായി ജയിലിൽ കിടന്നപ്പോൾ ഹൃദയസ്തംഭനം മൂലം മരിച്ച വ്യക്തിയെ പുറത്ത് അവരുടെ മൃതദേഹത്തിൽ ദേശീയ പതാക പുതപ്പിച്ചത് ഇവരുടെ നേതൃത്വമാണ്. ആ നേതൃത്വം ഇത് ചെയ്യാൻ കാരണം നേതൃത്വം പറഞ്ഞതിനനുസരിച്ച് നേതൃത്വത്തിൻ്റെ ആശയപ്രചരണത്തിൻ്റെ ഭാഗമായി അത് പ്രായോഗികമായി നടപ്പിലാക്കി എന്നുള്ളതിൻ്റെ ഭാഗമായുള്ള പിന്തുണയാണ് പിന്നീട് കണ്ടത്. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ ഒന്നാം പ്രതി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള BJP ദേശീയ നേതൃത്വമാണ്. ഇവിടെ ശ്രീ അടൂർ ഗോപാലകൃഷ്ണനായാലും മണിരത്നമായാലും 41 പേർ ഒപ്പിട്ടവരായാലും അവർ ഈ രാജ്യത്തെ ജനങ്ങളുടെ വികാരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിലപാടെടുത്തവരാണ്. മതനിരപേക്ഷത ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ എഴുതി വെച്ചത് ശരിവെക്കുന്ന രീതിയിലേക്കുള്ള നിലപാട് കൈക്കൊണ്ടവരാണ്. അവർ ചെയ്തത് ശരിയാണ്, പക്ഷെ അവർ പോലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഇത് ഇന്ത്യ ഇന്ന് എവിടെ എത്തി എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. വ്യക്തമാണ്, ഞാൻ തിരിച്ചു. ശ്രീ KN, ഇക്കാര്യത്തിൽ ഈ ജയ് ശ്രീറാം വിളി എന്നത് കൊലവിളിയായി മാറിയിരിക്കുന്നു എന്നത്, അതായത് അത് കൊലവിളിയാക്കി ചിലർ മാറ്റുന്നത് സങ്കടകരമാണ് എന്ന് പറഞ്ഞതാണോ, അതോ എന്താണ് ഈ 49 പേരും ഉന്നയിച്ച ആവശ്യം എന്നതാണോ ഇവരെ ചൊടിപ്പിച്ചിരിക്കുന്നത്? കാരണം അതിൽ കൃത്യമായി പറയുന്നുണ്ട് പിന്നോക്കക്കാരും ദളിതരും മുസ്ലിങ്ങളുമാണ് ഈ ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ ഇരകൾ എന്ന്. ഈ ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ കണക്കെടുത്താൽ അതിലെല്ലാം ഇരകൾ ഇങ്ങനെയുള്ളവരാണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും സവർണ വിഭാഗക്കാരോ മുന്നോക്കക്കാർക്കോ ആ മട്ടിലൊരു ആൾക്കൂട്ട ആക്രമണം നേരിടേണ്ടി തന്നെ വരുന്നില്ല എന്ന്. വളരെ തുച്ഛമാണ് അത്തരം സംഭവങ്ങൾ. ഈ സംഭവം വളരെ കൃത്യമായി ഇങ്ങനെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഇതാണോ അതോ ഈ ജയ് ശ്രീറാം എന്ന പരാമർശമാണോ ഇവരെ ചൊടിപ്പിച്ചിട്ടുള്ളത്? അല്ല, ഞാൻ വീണ്ടും പറയാൻ ശ്രമിക്കുന്നത്, ഇപ്പം നമ്മൾ ജയ് ശ്രീറാം എന്ന് പറയാൻ ഏതൊരാൾക്കും സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. മാത്രമല്ല, ലക്ഷക്കണക്കിന് രാമഭക്തരായ മനുഷ്യർ രാമരാമ എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചൊല്ലുന്ന അവരുടെ വീട്ടുമുറ്റത്ത് വന്നിട്ട് കുറേ ആളുകൾ ഒച്ചത്തിൽ ജയ് ശ്രീറാം എന്ന് ഒച്ചത്തിൽ അലറി പറയാൻ പറഞ്ഞാൽ ആ പറച്ചിൽ പോലും ജനാധിപത്യത്തിന് പരിക്കേൽപ്പിക്കും എന്നാണ് ഞാൻ പറയുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് ജയ് ശ്രീറാമിൻ്റെയോ ശ്രീരാമൻ്റെയോ ഒന്നും പ്രശ്നമല്ല. ഇത് അടിസ്ഥാനപരമായിട്ട് ഇന്ത്യൻ ജനതയുടെ ബഹുസ്വരതയ്ക്കും ജനാധിപത്യത്തിനും നേരെ നടത്തുന്ന യുദ്ധപ്രഖ്യാപനമാണ്. നമ്മളിതിനെ കൂട്ടിക്കുഴക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിൽ ഒന്നും രണ്ടും പ്രശ്നങ്ങളല്ല, നമ്മുടെ മുമ്പിൽ 10,000 പ്രശ്നമുണ്ട്. അത് മുഴുവൻ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് അടൂർ ഗോപാലകൃഷ്ണന് നേരെ B. ഗോപാലകൃഷ്ണൻ നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനം ജനാധിപത്യപരമാണോ അല്ലയോ എന്നുള്ളതാണ്. അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനോട് സൈദ്ധാന്തികമായിട്ടോ മറ്റാശയതലത്തിലോ അദ്ദേഹത്തിന് പ്രതികരിക്കാമായിരുന്നു. അതിന് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ആശയതലത്തിൽ പ്രതികരിക്കുന്നതിന് പകരം അദ്ദേഹം ചെയ്തിരിക്കുന്നത് വലിയൊരു ഭീഷണി മുഴക്കാണ്. ഇതാണോ സംവാദത്തിൻ്റെ രീതി? ഇപ്പം തന്നെ ഡോക്ടർ എൻ ആർ മധു സംസാരിക്കുമ്പോൾ അങ്ങനെ ഭീഷണിയൊന്നുമില്ലല്ലോ, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നു. എന്നാൽ അതേപോലെയാണോ B. ഗോപാലകൃഷ്ണൻ ഈ 49 പേര് ഒപ്പിട്ട പ്രസ്താവനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? അതെങ്ങനെയാണ് സംവാദമാകുന്നത്? എന്താണ് ഈ സംവാദത്തിൻ്റെ സൂക്ഷ്മത എന്ന് പറയുന്നത്? അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നതിൽ നമ്മൾ ഈ പ്രായോഗികമായി ഇപ്പം സംഭവിച്ചതിനെപ്പറ്റി മാത്രം ചർച്ച ചെയ്താൽ പോരാ. ഇതിൻ്റെ പിന്നിൽ ഒരു മഞ്ഞുകട്ട പൊങ്ങിക്കിടക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം മാത്രം മുകളിലും ബാക്കി 9 താഴെയും കിടക്കും എന്ന് പറയുന്നത് പോലെ ഈ വിളിയുടെ, ഈ ആക്രോശത്തിൻ്റെ, വിളിയല്ലത് ഈ അലർച്ചയുടെ പിന്നിൽ തീർച്ചയായിട്ടും വലിയ ഒരു അപകടമാണ് ഇന്ത്യൻ ജനതയെ കാത്തിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. ഞാൻ 1-2 ചരിത്ര സംഭവങ്ങൾ ഓർമ്മിപ്പിക്കാം. പലരും മറന്നുപോയിട്ടുണ്ട്, പലർക്കും ഇതേക്കുറിച്ച് ധാരണയില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ട്, ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ട്, ഈ ജാതി മേൽക്കോയ്മയുടെ സവർണ പ്രത്യയശാസ്ത്രത്തിനെതിരെ ഏറ്റവും വലിയ പ്രതിരോധമുയർത്തിയത് ചെറുശ്ശേരി ചാത്തുനായരുടെ അജ്ഞാന കൂടാരമാണ്.
പരശുരാമൻ്റെ മഴു എന്ന് പറയുന്നത് ഇന്ത്യൻ ജനതയുടെ ജീവിതം കീറി മുറിച്ച ഒരു കഥയുടെ ചുരുക്കമാണ് എന്ന് ഒരു പുതിയ രീതിയിൽ വിശകലനം ചെയ്യുന്നു. അതായത് ജാതി മേൽക്കോയ്മക്കെതിരെയുള്ള ഒന്നാണ്. അതുമാത്രമല്ല 1919 കുമാരനാശാൻ്റെ സീതാകാവ്യമുണ്ട്. ഇനി അതൊന്നും അല്ലെങ്കിൽ 1928 SNDP 26th വാർഷികം കോട്ടയത്ത് വെച്ച് നടക്കുമ്പോൾ മദൻമോഹൻ മാളവ്യ വന്നിട്ട് ഉത്തരേന്ത്യൻ പതിവനുസരിച്ച് ജയ് ശ്രീറാം എന്ന് പറഞ്ഞു. മദൻമോഹൻ മാളവ്യ ആ അർത്ഥത്തിൽ തെറ്റായൊരു കാര്യമല്ല ചെയ്തത്. പക്ഷേ മദൻമോഹൻ മാളവ്യ ഒരു തെറ്റ് ചെയ്തു. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ സദസ്സൊന്നും പ്രതികരിച്ചില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു ജയ് ശ്രീറാം എന്ന് വിളിക്കണം ഒച്ചത്തിൽ എന്ന് പറഞ്ഞു. അപ്പം സദസ്സിൽ ഒരു വലിയ വിഭാഗം ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ടാണ് 1928 അതിനോട് പ്രതികരിച്ചത്. അപ്പോൾ ഇന്ത്യൻ ദൈക്ഷണിക ചരിത്രത്തിൽ പല ധാരകളുണ്ട്. അതിലൊരു ധാര മാത്രമാണ് ശ്രീരാമനെ പ്രശംസിക്കുന്ന ഒരു വലിയ ധാര. മറ്റൊരു ധാര നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജ്യോതി ബഫൂലെയുണ്ട്, അംബേദ്കറുണ്ട്, പെരിയാറുണ്ട്, ഇവരൊക്കെ മുന്നോട്ട് വെച്ച ബദൽ ധാരയുണ്ട്. അപ്പൊ അത് ബഹുസ്വരത എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ചർച്ച ചെയ്യണം. തീർച്ചയായും ബഹുസ്വരതയിലല്ല ഈ ചർച്ചകൾ ഒന്നും പോകുന്നത്. മാത്രമല്ല സംവാദമല്ല നടക്കുന്നത്, ഭീഷണിയും വെല്ലുവിളിയുമാണ്. അതാണ് പ്രശ്നം. അത് മാത്രമല്ല ഇക്കാര്യത്തിലൊക്കെ പ്രധാനമന്ത്രിയുടെ നിലപാട് എന്താണ്? പ്രധാനമന്ത്രി പാർലമെന്റിൽ തന്നെ ഈ ആൾക്കൂട്ട കൊലപാതകങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, ഇത്തരം ഭീഷണികളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അതുപോലും ആത്മാർത്ഥമല്ല എന്നാണോ അപ്പോൾ ഈ വിശ്വസിക്കേണ്ടത്? ഈ സംവിധാനത്തിൻ്റെ, സംഘടനയുടെ, പ്രസ്ഥാനത്തിൻ്റെ നിലപാട് അതും പ്രധാനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞതും വ്യത്യസ്തമാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, പ്രധാനമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യത്തെ തമസ്കരിക്കരുത്. കാരണം പശുവിൻ്റെ പേരിൽ മനുഷ്യനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിനെ അതിനിന്ദ്യവും നീചവുമാണ് എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി എടുത്തിട്ട്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, സാംസ്കാരിക നായകന്മാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, ഇതിനെക്കുറിച്ചൊക്കെ DYFയുടെ നേതാവ് മുഹമ്മദ് റിയാസ്, അതുപോലെ ശ്രീ KEN കുഞ്ഞഹമ്മദ് ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ, അതെന്താണെന്നറിയില്ല, എനിക്ക് കേരളത്തെക്കുറിച്ചാണ് ചോദിക്കാനുള്ളത്. ഈ പവിത്രൻ തീക്കുനി എന്ന് പറയുന്ന ഒരു കവിയെ അറിയുമെന്ന് കരുതുന്നു. അദ്ദേഹം പർദ എന്ന് പറഞ്ഞ ഒരു കവിത എഴുതിയപ്പോൾ ഇവിടെ ഭീകരവാദികളുടെ ഭീഷണിയുണ്ടായി. ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരോ ഈ സാംസ്കാരിക നായകന്മാരോ ഒന്നും പവിത്രൻ തീക്കുനിക്ക് എന്തേ പിന്തുണ കൊടുക്കാത്ത? ഇപ്പോൾ മുഹമ്മദ് റിയാസ് പറഞ്ഞു MD വാസുദേവൻ നായരെ സംഘപരിവാർ സംഘടനകൾ ഭീഷണിപ്പെടുത്തി. സംഘപരിവാർ സംഘടനകൾ വാക്കുകൾ കൊണ്ട് ലേഖനം എഴുതുകയോ പ്രസംഗിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ എനിക്കൊന്ന് ചോദിക്കാനുള്ള, ഉമേഷ് എന്ന് പറയുന്ന ഒരു കവിയെ കണ്ണൂർ നിങ്ങൾ എന്തിനായിരുന്നു തല്ലിയത്? സക്കറിയയെ എന്തിനാണ് നിങ്ങൾ തല്ലിയത്? ഇതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ പെടുന്നതാണോ? ആ സമയത്ത് KENയെ പോലെയുള്ള വരേണ്യ സാംസ്കാരിക നായകന്മാരുടെ അർത്ഥഗർഭമായ മൗനം മലയാളി കണ്ടതാണ്. ഇവിടെ സാംസ്കാരിക നായകന്മാർക്കെതിരെ ഇടതുപക്ഷത്തിൻ്റെ പക്ഷത്ത് നിൽക്കാത്ത സാംസ്കാരിക നായകന്മാരെ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾക്കിതൊന്നും പറയാനുള്ള ധർമ്മാവകാശമില്ല. അത് പറയുന്നതോടൊപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, ഇവിടെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം അതിനെ മറ്റൊരു അഭിപ്രായം കൊണ്ട് നേരിടാൻ ശ്രമിക്കും. അതേസമയം അടൂർ ഗോപാലകൃഷ്ണനെ ഒരാൾ ആക്രമിക്കുകയാണ്, യാതൊരു നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അഭിപ്രായത്തെ അഭിപ്രായം കൊണ്ടല്ലേ നേരിടേണ്ടത്? ശ്രീ എൻ ആർ മധു ഈ ആരെങ്കിലും ആക്രമിക്കാനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത് എങ്ങനെയാണ്? ഈ രാജ്യത്ത് കൊല്ലപ്പെട്ടിട്ടുള്ള അത് എത്ര ഈ സാംസ്കാരിക നായകന്മാരുണ്ട് നമുക്ക് തന്നെ അറിയാമല്ലോ. പേരുകൾ പല ആവർത്തി നമ്മൾ എണ്ണി പറയുന്നതാണല്ലോ. മാത്രമല്ല ഇപ്പോൾ നേരത്തെ ശ്രീ KEN കുഞ്ഞഹമ്മദ് ചൂണ്ടിക്കാണിച്ചതുപോലെ UR അനന്തമൂർത്തി മരിച്ച ഘട്ടത്തിൽ പോലും എന്തായിരുന്നു പ്രതികരണം, അത് നമ്മൾ കണ്ടതല്ലേ. ഇതാണ്, അതായത് ഇത് ഏതെങ്കിലും ഒരു കോണിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു ചെറിയ സംഭവമല്ല, ഇത് രാജ്യത്തിൻ്റെ ഭാവിയെ പ്രതിസന്ധിയിലാക്കുന്ന വിഷയമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ ശ്യാം ബനഗൽ, അപർണാസൻ, അനുരാഗ് കശ്യപ്, മണിരത്നം, രാമചന്ദ്ര ഗുഹ, അങ്ങനെ ശുഭാമുഗ്ധൽ, രേവതി, അങ്ങനെ ആശിഷ് നന്ദി തുടങ്ങി അങ്ങനെ ഈ ഇന്ത്യയുടെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ളവരാണ് ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത്. അതിനെതിരെയാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ഇതിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കെട്ടണ്ട, ഇത് രാജ്യത്ത് മുഴുവനുള്ള പ്രശ്നമാണ്. അതല്ലെങ്കിൽ ഒറ്റയടിക്ക് നിങ്ങൾക്ക് അവരെ അർബൻ നക്സലുകൾ എന്ന് വിളിക്കാം, അതല്ലെങ്കിൽ ദേശദ്രോഹികൾ എന്ന് വിളിക്കാം. അല്ല, സാംസ്കാരിക നായകന്മാരെ നിഷ്പക്ഷമായി പ്രതികരിക്കണം. എന്തുകൊണ്ടാണ് ഇവർ സെലക്റ്റീവ് ആകുന്നത്? അതാണ് എൻ്റെ ചോദ്യം. ഇവിടെ പ്രതികരിക്കേണ്ട നിരവധി സംഭവങ്ങളിൽ ഇവർ അർദ്ധഗർഭമായ മൗനം പാലിക്കുന്നു. നരേന്ദ്രമോദിക്കെതിരെ, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ, അല്ലെങ്കിൽ ഹിന്ദു സംഘടനകൾക്കെതിരെ ഏത് സംഭവം ഉണ്ടായാലും അത് RSS ആണ് ചെയ്തത്.
ഇവിടെ അഖലാഖിനെ കൊന്നത് ആർ എസ് എസ്സുകാരാണ്, അല്ലെങ്കിൽ അതുപോലുള്ള പശുവിനെ സംബന്ധിച്ചുള്ള സംഘർഷങ്ങളുണ്ടാകും. പശുവിനെ സംബന്ധിച്ചുള്ള സംഘർഷങ്ങളൊക്കെ നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നതിന് മുന്നേ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ്. ഈ വിശാലമായ രാജ്യത്ത് നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ, കേരളത്തിൽ നടക്കുന്ന അക്രമങ്ങളെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് പറയാനുള്ള അവകാശം ഇവിടുത്തെ മുഖ്യമന്ത്രിക്കുണ്ട്. പക്ഷേ ഈ രാജ്യത്ത്, ഇത്രയും വിശാലമായ 100 കോടിയിൽ പരം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ രാജ്യത്ത് നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് ഒരു പ്രത്യയ ശാസ്ത്രത്തെ, ഒരു പ്രസ്ഥാനത്തെ, ഒരു മതസമൂഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി സായാഹ്ന ചർച്ച നടത്തി ഇത് ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഒരേ മുദ്രാവാക്യമാണ്. ഒരേ ഡോക്ടർ എൻ ആർ മധു, ഒരേ മുദ്രാവാക്യമാണ്. ഒരു സംശയവും വേണ്ട. അടൂർ ഗോപാലകൃഷ്ണനെ പോലൊരാളെ, അത് മാത്രമല്ല ശ്യാം ബനഗലിനെ പോലെ, അതല്ലെങ്കിൽ മണിരത്നത്തെ പോലെയുള്ള ആളുകൾ ഒപ്പിട്ട ഒരു കത്തിനെ ചൊല്ലിയാണത് നിങ്ങളുടെ പ്രശ്നം. അതാണ് പ്രശ്നമെങ്കിൽ തീർച്ചയായും ഈ ചർച്ചയ്ക്ക് ഒരു സ്വഭാവം ഉണ്ടാവും. അത് തന്നെയാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഈ ജയ് ശ്രീറാം എന്നതിനെ, എന്ന മുദ്രാവാക്യത്തെ, അതിനെ ഒരു കൊലവിളിയാക്കി മാറ്റുന്നതിൽ സങ്കടം പ്രകടിപ്പിച്ചവരോടാണ് താങ്കൾ, അതിനോടാണ് താങ്കൾ എതിർപ്പ് പ്രകടിപ്പിച്ചത്. അത് താങ്കൾ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടായിരുന്നോ ഈ ഒരു പ്രതികരണം ഫേസ്ബുക്കിലിട്ടത്? ഹർഷ, ഇന്നത്തെ പത്രമാധ്യമങ്ങളിലെല്ലാം വന്നിരിക്കുന്നത് ഈ ജയ് ശ്രീരാം എന്നുള്ളത് ഒരു കൊലവിളിയായിട്ട് മാറിയിരിക്കുന്നു എന്നാണ്. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണത് സംസാരിക്കുന്നത്? ഈ കർക്കടക മാസത്തിൽ നിങ്ങൾക്ക് കേരളത്തിൽ, അദ്ദേഹം കേരളത്തിലാണല്ലോ, കേരളത്തിൽ എവിടെയെങ്കിലും ജയ് ശ്രീരാമിൻ്റെ പേരിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇല്ല. ഇനി ഇന്ത്യയിൽ 2016 കാര്യം പറഞ്ഞുകൊണ്ടാണ്, 2016 കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പം കത്തെഴുതേണ്ട കാര്യം എന്താ? ബംഗാളിലെ കാര്യമാണ് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. ബംഗാളിൽ എവിടെയാണ് കൊലവിളി ഉണ്ടായത്? മമതാ ബാനർജി ജയ് ശ്രീരാമിൻ്റെ പേര് പറഞ്ഞപ്പോൾ എന്തിന് ജയിലിലടച്ചു? അതെന്താ നിങ്ങൾ സംസാരിക്കാത്തത്? ജയ് ശ്രീരാം എന്ന് വിളിക്കുന്നവർ റോട്ടിൽ നിന്ന് ജയ് ശ്രീരാം എന്ന് വിളിച്ചവരെ പോലീസിനെ കൊണ്ട് അടുപ്പിച്ച് ജയിലിലടിപ്പിക്കേണ്ട കാര്യം എന്താ? അന്ന് ആരും സംസാരിക്കുന്നത് കണ്ടില്ലല്ലോ, അന്ന് ആരും പറഞ്ഞില്ലല്ലോ ഇത് തെറ്റാണെന്ന്. അപ്പോൾ ഏകപക്ഷികമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്താ? ഇനി അദ്ദേഹം സംസാരിച്ചത് ഒരു ആൾക്കൂട്ട കൊലപാതകത്തെക്കുറിച്ചാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂ. എൻ്റെ ഫേസ്ബുക്ക് താങ്കൾ വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം. ഞാൻ സർ എന്ന വാക്കുപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ കേരളം ആദരിക്കുന്ന, ലോകം ആദരിക്കുന്ന സിനിമാ സംവിധായകൻ. പക്ഷേ ലോകം ആദരിക്കുന്ന സിനിമാ സംവിധായകൻ ഏകപക്ഷികമായി സംസാരിക്കുന്നത് എങ്ങനെ? അത് അവസാനത്തെ വരിയാണല്ലോ. അദ്ദേഹത്തിൻ്റെ നിലപാടിനോട് എനിക്ക് പരമപുച്ഛം തന്നെയാണ്, യാതൊരു സംശയവും. കാരണം ഇവിടെ ആൾക്കൂട്ടത്തിലാണ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ, വ്യക്തത ഇല്ലാത്ത ഒരു പ്രശ്നം. ഇത് മാധ്യമങ്ങളൊന്നും ജയ് ശ്രീറാം വിളി കൊലവിളിയായി മാറിയിരിക്കുന്നു എന്നല്ല. അങ്ങനെയാണെങ്കിൽ അതാണ് താങ്കൾ മാധ്യമങ്ങളിൽ വായിച്ചതെങ്കിൽ താങ്കൾ തലക്കെട്ടൊഴിച്ചതിന് താഴേക്ക് ഒന്നും വായിച്ചിട്ടില്ല, അതാണ് പ്രശ്നം. കാരണം വളരെ കൃത്യമായി താഴേക്ക് പറയുന്നുണ്ട് ജയ് ശ്രീറാം എന്നത് ഒരു കൊലവിളിയായി മാറുന്നത് സങ്കടകരമാണ് എന്ന് വളരെ കൃത്യമായി ഈ മാധ്യമങ്ങളിൽ അച്ചടിച്ചു വന്നിരിക്കുന്ന വാർത്തയിൽ കൃത്യമായി പറയുന്നുണ്ട്, ജയ് ശ്രീറാം എന്ന് കൊലവിളിയായി മാറുന്നത് സങ്കടകരമാണ്. അങ്ങനെ തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കെതിരെ തന്നെയാണ്, ആൾക്കൂട്ട അതിക്രമങ്ങൾക്കെതിരെ തന്നെയാണ് ആ കത്ത്. അത് ദളിതർക്കും മുസ്ലിങ്ങൾക്കും എതിരെ ആണ് കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാവുന്നത് എന്നൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ വളരെ കൃത്യമായി അതിൽ പറയുന്നുണ്ട് ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഈ ജയ് ശ്രീറാം എന്ന വിളി ഇങ്ങനെ കൊലവിളിയാക്കി മാറ്റുന്നത് സങ്കടകരമാണെന്ന്. ഹർഷ, ഞാൻ വളരെ വൈകിട്ടാണല്ലോ വന്നത്, ഇനി ഞാനൊന്ന് പറയാൻ അനുവദിക്കേ. തീർച്ചയായും. അപ്പോഴല്ലേ എനിക്ക് നിങ്ങൾ പറയുന്നത് ഈ ജയ് ശ്രീരാം വിളി കൊലവിളിയായി മാറിയെന്ന് ആര് പറഞ്ഞു എന്ന്? എൻ്റെ ചോദ്യം അതാ. ഏതെങ്കിലും മുക്കിലോ മൂലയിലോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ, ഇപ്പം കഴിഞ്ഞ 2 മാസമായിട്ട്, ഞാൻ 2 മാസത്തെ കണക്ക് പറയാം, 2 മാസമായിട്ട് ഈ ഇന്ത്യയിൽ ജയ് ശ്രീരാമിൻ്റെ പേരിൽ എവിടെയാണ് കൊലപാതകം ഉണ്ടായത്? ഒന്നോ രണ്ടോ ഇഷ്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് കാണിക്കാൻ പറ്റും. അതിവിടെ ഒരു വല്ലാത്ത അശാന്തി ഉണ്ടായി. നിങ്ങൾ 24 മലയാളത്തിൻ്റെ ചാനൽ, ഇന്നലത്തെ ദേശീയ മാധ്യമങ്ങൾ ഈ വിഷയത്തെ എങ്ങനെയാണ് കണ്ടതെന്ന് നിങ്ങൾ നോക്ക്. ഇത് 2nd അവാർഡ് വാപ്പസ്, ഇവിടെ പുതിയ ലക്ഷണം. താങ്കൾക്ക് തന്നെ തുടരാനുള്ള അവസരത്തിലേക്ക് വരുന്നത്. പക്ഷെ ആ കത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് സാമുദായിക സംഘർഷത്തിലേക്ക് വഴിവെക്കും ഇതിങ്ങനെ തുടർന്നു പോയാൽ. ഇത് ഇതിന്റെ കണക്ക് കൃത്യമായി എടുത്തു പറയുന്നുണ്ട്. ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് ഉണ്ടായ ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ, അല്ലെങ്കിൽ ആൾക്കൂട്ട ആക്രമണങ്ങളുടെ, ഇത് ദേശീയ തലത്തിൽ ഒരു ഒറ്റ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആക്രമിക്കപ്പെടുന്നു, അതാണ് പ്രശ്നം.
അത് സാമുദായിക ഇത് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ടുണ്ടാവുന്ന ഒരാക്രമണമാണെങ്കിൽ അതിനോട് നിങ്ങൾ എന്ത് സമീപനം സ്വീകരിക്കും എന്ന പ്രശ്നം കൂടിയില്ലേ? സാമുദായികമായി തന്നെയാണ് ഇത് ധ്രുവീകരിക്കുക ആളുകളെ. ഒരു ഒരു ഘട്ടം കഴിഞ്ഞാൽ അതിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള ആശങ്കയാണ് അവർ പങ്കുവച്ചത്. അല്ല, അപ്പൊ ഈ ജയ് ശ്രീരാം വിളിയുടെ പേരിൽ ഞാൻ ഇപ്പോഴും അർഷനോട് പറയുന്നു, രണ്ട് കാര്യം എനിക്ക് പറയണം, കാരണം സമയം അധികമില്ലല്ലോ. ഒന്ന്, അടൂർ ഗോപാലകൃഷ്ണന് ഈ വിഷയത്തിൽ പ്രതികരിക്കാമെങ്കിൽ, ജനാധിപത്യപരമായി പ്രതികരിക്കാമെങ്കിൽ, വി ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തെ പോലെ വലിയ ഒരു എന്താ പറയാ സംവിധായകനൊന്നും അല്ല, ഒരു ഞാൻ ചെറുതാണോ വലുതാന്നുള്ള എന്റെ ഫേസ്ബുക്കിൽ എനിക്കും ജനാധിപത്യപരമായിട്ട് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. അത് ഭീഷണിയാണ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ, അത് താങ്കൾക്ക് മനസ്സിലായില്ലേ? പ്രതികരണം അത് ഭീഷണിയാണ്, നാട് കടത്തുമെന്നുള്ള ഭീഷണിയാണ്, വീടിന്റെ മുറ്റത്ത് മുദ്രാവാക്യം വിളിക്കുമെന്നുള്ള ഭീഷണിയാണ്. സാർ, ഞാനൊന്ന് പറയട്ടെ, ഞാൻ നിങ്ങൾ എന്നെ ഒന്ന് പറയാൻ അനുവദിക്കും. നിങ്ങളുടെ മനസ്സ് എനിക്കെതിരും ഈ ശ്രീരാമനെതിരും ഒക്കെയാണെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കട്ടെ. അത് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? എന്റെ മനസ്സ് ശ്രീരാമനെതിരാണ്. അങ്ങനെ താങ്കൾ വിധി എഴുതണ്ട, താങ്കളുടെ ഈ നിലപാടിനെതിരാണ്, ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ അതിനപ്പുറത്തേക്ക് താങ്കൾ പറഞ്ഞു പോകുന്നത് അല്ല, അത് പറഞ്ഞ് അത് കേട്ട് നിൽക്കാൻ തൽക്കാലം എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ട് പറയുന്നത്. ബാക്കി താങ്കൾ പറഞ്ഞു. നിങ്ങൾക്ക് ഞാൻ പറയാനായിട്ട് പറയാൻ നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കോ? തീർച്ചയായും പറഞ്ഞോളൂ. എന്നാ നമുക്ക് സംസാരിക്കാം, ഇല്ലേ നമുക്ക് ഇവിടെ നിർത്താം. ഇല്ല പറഞ്ഞോളൂ. അതായത് ഞാൻ പറഞ്ഞു വരുന്ന എന്താ വിഷയം എന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് പറയാനുള്ള അവകാശം മാതിരി ജനാധിപത്യപരമായിട്ട് എനിക്കും പറയാം. ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിലും ജയ് ശ്രീരാം വിളി ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. ജയ് ശ്രീരാം എന്നുള്ളതൊരു കൊലവിളിയായിട്ട് മാറുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ആഴ്ചയിലാണല്ലോ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ ആൾക്കൂട്ട കൊലപാതകം ഉണ്ടായത്, നിങ്ങൾ ചർച്ച ചെയ്തോ? ഇവിടെ ഈ അടൂരിൽ അദ്ദേഹത്തിന്റെ വീടിനടുത്ത് അടൂരിൽ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ആൾക്കൂട്ട കൊലപാതകം ഉണ്ടായി, ചർച്ച ചെയ്തോ? അദ്ദേഹം പ്രതികരിച്ചോ? കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാതെ പോയത് വെറുതെ ഇങ്ങനെ പറയല്ലേ? എല്ലാ ആൾക്കൂട്ട കൊലപാതകങ്ങളും വെറുതെ എങ്ങനെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉണ്ടായി? ഇതിങ്ങനെ കാടും പടപ്പും തല്ലിപ്പോവല്ലേ? വളരെ കൃത്യമായി പറയൂ. അങ്ങനെ ഏതെങ്കിലും ചർച്ച ചെയ്യാതെ നിഷേധാത്മക നിലപാട് മാധ്യമങ്ങൾ സ്വീകരിച്ചത് എവിടെയാണ്? ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഒന്നാമത് തന്നെ ഒന്ന് പറയുന്നത് കേൾക്കൂ, എന്നിട്ടല്ലേ എനിക്ക് പറയാൻ പറ്റൂ. അതെ, അപ്പൊ നിങ്ങൾ എന്നെ സംസാരിച്ചോണ്ടിരിക്കുക, എന്നോട് പറയാതിരിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മിനിറ്റ് എനിക്ക് തന്നാൽ ഞാൻ അവസാനിപ്പിക്കാം. തീർച്ചയായും ആൾക്കൂട്ട കൊലപാതകം വയനാട്ടിൽ നടന്നു, ബഹുമാനപ്പെട്ട അടൂർ ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചില്ല, ഈ ചവിട്ടിക്കൊന്നു ഉരുട്ടിക്കൊന്നു പ്രതികരിച്ചില്ല, യൂണിവേഴ്സിറ്റിക്കുള്ളിൽ കുത്തി കൊല്ലാൻ ശ്രമിച്ചോ പ്രതികരിച്ചിട്ടില്ല, ആന്തൂരിൽ പ്രതികരിച്ചിട്ടില്ല, പെരിയാടിൽ പ്രതികരിച്ചിട്ടില്ല, ഇവിടെ ഒന്നും പ്രതികരിച്ചില്ല. വളരെ പെട്ടെന്ന് കേരളത്തിലില്ലാത്ത ഒരു വിഷയത്തെ ഇന്ത്യയിൽ എന്തോ വലിയ സംഭവം നടക്കുന്നത് പോലെ പെട്ടെന്ന് ഒന്നോ രണ്ടോ ഇൻസിഡന്റ് ഇന്ത്യയിലെ ഏതെങ്കിലും മൂലയിൽ നടന്നത് വളരെ പെട്ടെന്ന് എല്ലാ വിഷയത്തിലും പ്രതികരിക്കണോ എല്ലാവരും? അല്ല വേണ്ട, ഇതിൽ അദ്ദേഹം മാത്രമല്ല, ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഞാൻ പറയട്ടെ, ഈ പറഞ്ഞ ശ്യാം ബെനഗലും അനുരാഗ് കശ്യപും മണിരത്നവും ആശിഷ് നന്ദിയും രേവതിയും അഖിൽ ചൗധരിയും എല്ലാം സൗമിത്ര ചാറ്റർജിയും എല്ലാം ഈ വിഷയത്തിൽ ഈ ഒരുമിച്ചൊപ്പിട്ടിട്ടുള്ളവരാണ്. അവരുടെ എല്ലാം മുറ്റത്ത് നിങ്ങൾ ഇനി ഈ പറഞ്ഞ രാമമുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇറങ്ങാൻ തീരുമാനിച്ചോ? അല്ല, അവരുടെ കാര്യമൊക്കെ അവിടുത്തെ ആൾക്കാർ നോക്കിക്കോളും, കേരളത്തിലെ കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതിയല്ലോ. കേരളത്തിലില്ലാത്തൊരു കാര്യം പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണ്ട. എന്നാൽ പിന്നെ അദ്ദേഹത്തിന് പറയാമായിരുന്നല്ലോ ഈ കാര്യം, ആൾക്കൂട്ട കൊലപാതകം ധാരാളം നടക്കുന്നു, അതിനകത്ത് ചിലതിൽ ജയ് ശ്രീരാം വിളിയുണ്ട്, ചിലതിൽ അള്ളാഹു അക്ബർ ഉണ്ട്, ചിലതിൽ ഇതൊന്നുമില്ല, ഇതെല്ലാം താങ്കൾ നോക്കണം എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അദ്ദേഹം വളരെ കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് സെലക്ടീവ് ആകുന്നു. ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ കുറെ നാളായി തുടങ്ങി ഈ ഏർപ്പാട്. ഞാൻ തിരിച്ചു ശ്രീ മുഹമ്മദ് റിയാസ് പറഞ്ഞോളൂ. ഒന്ന്, ശ്രീ ഗോപാലകൃഷ്ണൻ ഇവിടെ സാർ വിളിച്ചുകൊണ്ടാണ് തുടങ്ങിയത് എന്ന് പറഞ്ഞു. അപ്പൊ സാർ വിളിച്ചുകൊണ്ടാണ് പറഞ്ഞു തുടങ്ങിയപ്പോ എനിക്ക് ഓർമ്മ വരുന്നത് മഹാത്മാഗാന്ധിയെ നാത്തൂറ ഗോഡ്സെ കൊലപ്പെടുത്തിയ രീതിയാണ്. കൈകൂപ്പി വഴങ്ങിക്കൊണ്ടാണ് പിന്നീട് കൊന്നത്, അതിന് സമാനമാണ്. സാർ വിളിച്ചുകൊണ്ടൊരു പോസ്റ്റിൽ
ഞാൻ പറഞ്ഞോട്ടെ, രണ്ടാമത്തെ പറഞ്ഞോട്ടെ, ഇവിടെ ജയ് ശ്രീറാം വിളിയിന്റെ ഭാഗമായി ഇവിടെ അക്രമങ്ങൾ ഈ സമീപകാലത്ത് ഏതാ നടന്നെന്ന് ചോദിച്ചു. ഒന്നാമത് ജയ് ശ്രീറാം വിളിയോ ശ്രീരാമനോ ബി ജെ പിയുടെ സംഘപരിവാറിന്റെയോ കുത്തകയല്ല. ഇന്ത്യയിലെ ഹൈന്ദവ മതവിശ്വാസികളുടെ അവകാശമാണ്. ഇവിടെ മതസമൂഹത്തെ കൂട്ടി ഇതിനകത്ത് കണക്ട് ചെയ്ത് പോകാൻ വേണ്ടി ഡോക്ടർ ഇവിടെ ശ്രമിച്ചു. കേസരിയുടെ ചീഫ് അങ്ങനെയാണ്. നിങ്ങൾ വിഷയം മാറ്റില്ലേ? ഞാൻ പറയാൻ അനുവദിക്കി. വിഷയം മാറ്റില്ല. എന്തിനാണ് വിഷയം മാറ്റി പോകല്ലേ? ആളുകളെ വിഷയം മാറ്റി പോകല്ലേ? ഞാൻ പറയാൻ അനുവദിക്കട്ടെ. അപ്പൊ നിങ്ങൾ ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇതൊക്കെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളുടെ സ്വഭാവത്തിൽ അത് തന്നെയാണ്. ഈ വിശ്വാസത്തിനപ്പുറത്ത് വിശ്വാസമായിരുന്നു അവിടെ മുഴങ്ങിയത്. ബംഗാളിൽ മമതാ ബാനർജി ആ നിലപാട് സ്വീകരിക്കുമ്പോൾ അവിടെ മുഴങ്ങിയത് വിശ്വാസമല്ല, അത് രാഷ്ട്രീയ മുദ്രാവാക്യമായി ഉപയോഗിച്ചു. ഇവിടെ സംഭവിച്ചതും രാഷ്ട്രീയ മുദ്രാവാക്യമായി ഉപയോഗിച്ചു എന്നുള്ള സംഭവമാണ്. അതല്ലാതെ ബി ജെ പി ഉപയോഗിച്ചത്, അതല്ലാതെ വിശ്വാസം ഉപയോഗിച്ചതിനെ കുറിച്ചല്ല പറയുന്നത്. സരസ്വതിയുടെ നഗ്നചിത്രം വരച്ചു വെച്ച് അതിലൂടെ അയ്യപ്പനെ ആർത്തവത്തിലൂടെ ഇറക്കിക്കൊണ്ടുവന്നവരല്ലേ നിങ്ങൾ? ഇതിലൊന്നും നിങ്ങളൊന്നും കാണുന്നില്ല. ഇതൊക്കെ രാഷ്ട്രീയ മുദ്രാവാക്യമാണോ? കേരളവർമ്മ കോളേജിൽ നഗ്നചിത്രം വരച്ചു വെച്ച് സ്ത്രീയുടെ ആർത്തവത്തിലൂടെ അയ്യപ്പനെ ഇറക്കിക്കൊണ്ടുവന്ന രാഷ്ട്രീയമാണ്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, അദ്ദേഹം മുഹമ്മദ് റിയാസ് പറയട്ടെ, താങ്കൾ സംസാരിച്ചപ്പോ അദ്ദേഹം ഇടപെട്ടില്ലല്ലോ, അദ്ദേഹം പറഞ്ഞ അവസാനിപ്പിക്കട്ടെ പെട്ടെന്ന്. ഒന്ന്, ഇവിടെ ജയ് ശ്രീരാം വിളിച്ച് സമീപകാലത്ത് ഒരു അക്രമം നടന്നിട്ടില്ലെന്ന് പറഞ്ഞു. ജയ് ശ്രീരാം, ശ്രീരാമന്റെ പേര് പോലും അക്രമം നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നവർ ഹിന്ദു സമൂഹത്തോട് മാപ്പ് പറയണം. ഗോപാലകൃഷ്ണനും അദ്ദേഹത്തിന്റെ സംഘവും സംഘപരിവാറും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ജയ് ശ്രീരാം, ശ്രീരാമന്റെ പേര് അക്രമത്തിന് ഉപയോഗിക്കുന്നതിന് മാപ്പ് പറയണം. ഇവിടെ തബ്രീസ് അൻസാരിയെ കൊലപ്പെടുത്തുമ്പോൾ ജയ് ശ്രീരാം മുദ്രാവാക്യം മുഴങ്ങി. കൽക്കട്ടയിലെ ഒരു മദ്രസ അധ്യാപകൻ മുഹമ്മദ് ഹഫീസ്, 22 വയസ്സുള്ള മദ്രസ അധ്യാപകനോട് ട്രെയിനിൽ ജയ് ശ്രീരാം മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട് ആക്രമിച്ചു. ഹരിയാനയിലെ ജുനൈദിനെ വകവരുത്തുമ്പോൾ ഇവർ വ്യത്യസ്ത സമീപനമല്ല. മുഹമ്മദ് അക്കലാക്കമിനെ കൊലപ്പെടുത്തുമ്പോൾ വ്യത്യസ്ത സമൂഹമല്ല. ഞാൻ ഇവിടെ പറഞ്ഞു വരും. എന്തായാലും ഞാൻ മുഹമ്മദ് റിയാസ് തിരിച്ചു വരാം. മുഹമ്മദ് റിയാസിന്റെ അവസരത്തിലേക്ക് വരാം. വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേള അനിവാര്യമായി വന്നിരിക്കുന്നു, അടിയന്തരമാണ്. അതിനുശേഷം വളരെ പെട്ടെന്ന് ചർച്ചയിലേക്ക് തിരിച്ചു വരാം. You are watching 24 Prime Hours. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ കെ എൻ കുഞ്ഞഹമ്മദ്, ഈ ഇവർ തയ്യാറാക്കി 49 പേർ നൽകിയ കത്തിലേക്ക് നമ്മൾ ചുരുങ്ങുകയല്ല, അതിന്റെ വിശാലമായ തലം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ കത്തിൽ എവിടെയും ഇത് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല, മാത്രമല്ല ബി ജെ പിയെ കുറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഈ ആൾക്കൂട്ട കൊലപാതകങ്ങളെ വിമർശിക്കുന്നുണ്ട്. ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ബി ജെ പി നേതാക്കൾ പറയുന്നത് അത് സംഘപരിവാറുമായോ ബി ജെ പിയുമായോ ബന്ധമുള്ളവരല്ല, ഈ കാവി ഉടുക്കുന്നവരെല്ലാവരും സംഘപരിവാറുകാരല്ല, അതല്ലാത്ത തീവ്ര ഹിന്ദുക്കളോ അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വം പറയുന്നവരോ ഒക്കെ വേറെയുണ്ട്, അവർ ചെയ്യുന്നതിന് ഞങ്ങളെന്തിനു മറുപടി പറയണം എന്നതാണ്. ഇത്തവണയും അവർക്കങ്ങനെ വേണമെങ്കിൽ പറയാം, പക്ഷേ അതല്ല സംഭവിക്കുന്നത്. ഈ ആരോപണം പോലും ഇല്ലാത്തപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന മട്ടിൽ ഇപ്പോൾ ശ്രീ ബി ഗോപാലകൃഷ്ണനെ പോലെയുള്ളവരടക്കം പ്രതികരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അല്ല, ഹർഷൻ പറഞ്ഞല്ലോ, ഈ കത്ത് സത്യത്തിൽ ഒരപേക്ഷയാണ്, ഇന്ത്യൻ ജനതയുടെ അപേക്ഷയാണ്. ഈ കത്ത് സൂക്ഷ്മമായിട്ട് വായിച്ചാലറിയാം, നേരത്തെ ഹർഷൻ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഇത് വളരെ ജനാധിപത്യപരമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഇന്ത്യൻ ജീവിതത്തിൽ ഒരു രക്തപ്പുഴ ഒഴുകുന്ന അവസ്ഥ ഒഴിവാക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു കത്ത് മാത്രമാണ് ഇത്. ഈ കത്ത് സത്യത്തിൽ ഈ രീതിയിൽ ഒരു സംവാദത്തിന് തന്നെ ഇടയാക്കിയത് ബി ഗോപാലകൃഷ്ണൻ നടത്തിയിട്ടുള്ള അനവസരത്തിൽ എന്ന് പറയുമ്പോഴും സംഘപരിവാർ പിന്തുടരുന്ന ഒരാശയ പശ്ചാത്തലത്തിൻ്റെ തുടർച്ച ഞാനതിൽ കാണുന്നുണ്ട്. അതൊട്ടും ശരിയല്ല ആ രീതി. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ, രാമനാമം ജപിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികളായുള്ള മനുഷ്യരിവിടെ ഉണ്ട്. അതേസമയം തന്നെ അവരുടെ വീട്ടുമുറ്റത്ത് പോലും ജയ് ശ്രീറാം എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന അലറി വിളിക്കുന്നതിൻ്റെ ആവശ്യമുണ്ടോ? ഹൃദയത്തിൻ്റെ നിർമ്മലമായ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തീർത്തും സ്വാഭാവികമായി വരേണ്ട ഒരു നിർവൃതിയായി ഓരോ മനുഷ്യനും അനുഭവിക്കേണ്ട
ഒരു ദൈവനാമം എന്ന അർത്ഥത്തിൽ രാമനാമത്തെ കാണുന്ന കോടിക്കണക്കിന് ഇന്ത്യക്കാരോടുള്ള വെല്ലുവിളിയല്ല ഈ പ്രസ്താവന ശരിക്ക്. ഇങ്ങനെയാണോ നമ്മൾ ഭക്തിയെ കാണേണ്ടത്? ശ്രീ ബി ഗോപാലകൃഷ്ണൻ, അതാണ് ഇത് ഇത് ഈ ഈ പ്രശ്നത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്നത്, സാധാരണ ഇത്തരം സംഭവങ്ങൾ ഈ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പറയുക മാവോയിസ്റ്റുകൾ എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്വം CPIM ഏറ്റെടുക്കുമോ എന്ന ചോദ്യമാണ് ഉന്നയിക്കുക. ഇതിപ്പോൾ നിങ്ങൾ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കുകയാണ്, ഇതൊക്കെ ഞങ്ങൾ കൂടി അറിഞ്ഞുകൊണ്ടാണ് എന്നാണോ ബി ഗോപാലകൃഷ്ണൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഞാനതിന് മറുപടി പറയാം. അതിനു മുമ്പ് എനിക്ക് കുഞ്ഞുമുഹമ്മദിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് തന്നെയാണ് കുഞ്ഞുമുഹമ്മദെ. ഈ ആനന്ദ നിർവൃത്തി, മനസ്സിൽ ആറാടേണ്ട ഭക്തി, മതേതരത്വം, കൃത്യം, ഇതൊക്കെ ഒരു അവസ്ഥാവിശേഷവും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതുമാണ്. പിന്നെന്തിനാണ് നിങ്ങൾ പറഞ്ഞത്, ഈ കേരളത്തിലെ മലയാളി കാലങ്ങളായി കൊണ്ടാടുന്ന ഓണത്തിന് കാളൻ്റെ കൂടെ കാളനും കഴിക്കണം എന്നാലേ മതേതരത്വം ഉണ്ടാവുമെന്ന് നിങ്ങൾ എന്തിനാണ് പറഞ്ഞത്? കാളം കഴിച്ചാൽ മതേതരത്വം ഉണ്ടാവില്ലേ? അത് മനസ്സിനുള്ളിലെ നിർവൃതിയല്ലേ മതേതരത്വം എന്ന് പറയുന്നത്? നിങ്ങൾക്കെന്തും പറയാം, ബാക്കി ആൾക്കാരും ഇണ്ടാൻ പാടില്ല. ഇതാണ് അസഹിഷ്ണുത. ഞാൻ സാർ, ഞാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയണ്ടേ? നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം കൂടി പറഞ്ഞോട്ടെ. അല്ല, നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം കൂടി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് താങ്കളിലേക്ക് വരണം. അതുകൊണ്ടാണ് ശ്രീ കയ്യൻ അതിനുള്ള മറുപടി. അല്ല, ഞാൻ ശ്രീ ബി ഗോപാലകൃഷ്ണന്റെ ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഈ പരാമർശത്തോട് ഒരൊറ്റ വാചകത്തിൽ മറുപടി പറയാം. ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഇത് സംബന്ധമായുള്ള സംവാദത്തിൽ ഞാൻ എഴുതിയത് സത്യസന്ധമായി വായിച്ചിട്ട് ഞാൻ ബഹുസ്വരതയുടെ ഒരു കാഴ്ചപ്പാട്, ചായ വേണ്ടവർക്ക് ചായ, കാപ്പി വേണ്ടവർക്ക് കാപ്പി, കാളൻ വേണ്ടവർക്ക് കാളൻ, കാള വേണ്ടവർക്ക് കാള, ഓരോരുത്തരും അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് നടത്തിയാണ്. അല്ല, അതെ അതെ അതെ, ഇവരൊക്കെ പറയുമ്പോൾ ബഹുസ്വരത, ഇവരൊക്കെ പറയുമ്പോൾ അത് വലിയ തരത്തിലുള്ള മതേതരത്വം, ജനാധിപത്യം, ഞങ്ങൾ സംഘപരിവാർ മിണ്ടാൻ പാടില്ല. മിണ്ടാൻ പാടിയാ മിണ്ടിയാൽ അത് മതേതരത്വ വിരുദ്ധം, അത് മിണ്ടിയാൽ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണോ എന്ന് പിന്നെയും പിന്നെയും ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞാൻ താങ്കളെ കേൾപ്പിക്കാം. എങ്ങനെയാണ് ഈ ജയ് ശ്രീറാം എന്നത് കൊലവിളിയാകുന്നത് എന്ന്? നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് ഞാൻ, താങ്കളത് കേൾക്കണം. ഇത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കോണിൽ വളരെ മുമ്പ് എപ്പോഴെങ്കിലും സംഭവിച്ചതല്ല ഞാൻ താങ്കളെ കേൾപ്പിക്കാൻ പോകുന്നത്. ഈ 23rd, കഴിഞ്ഞ 23rd ജാർഖണ്ഡിൽ സംഭവിച്ചതാണ്. ദയവായി അതൊന്ന് കാണും. എങ്ങനെയാണ് ജയ് ശ്രീറാം കൊലവിളിയാകുന്നത് എന്ന് ഇത് കണ്ടപ്പോഴെങ്കിലും ശ്രീ ബി ഗോപാലകൃഷ്ണന് മനസ്സിലായിട്ടുണ്ടാവും. തൽക്കാലം നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ NR മധു, ശ്രീ KN കുഞ്ഞാമത് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാവുന്നു. നമസ്കാരം. Watching 24 from News Headquarters, Kochi.